കണ്ണൻ വിഷൻ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള നവോധാനമാണ്. കേരള നവോധാനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനെ പറ്റി കേരള പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. കർമ്മത്താൽ തന്നെ ചണ്ടാളൻ, കർമ്മത്താൽ തന്നെ ബ്രാഹ്മണൻ എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. കർമ്മത്താൽ തന്നെ ചണ്ടാലൻ, കർമ്മത്താൽ തന്നെ ബ്രാഹ്മണൻ എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി പോരാടുക എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി പോരാടുക എന്ന് പറഞ്ഞ വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ എന്തൊക്കെയാണ് ആ മൂന്ന് വാചകങ്ങൾ? കർമ്മത്താൽ തന്നെ ചണ്ടാലൻ, കർമ്മത്താൽ തന്നെ ബ്രാഹ്മണൻ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി പോരാടുക. 1889 August 21 എറണാകുളം ജില്ലയിലെ വൈപ്പിനടുത്തുള്ള ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. 1889 August 21 എറണാകുളം ജില്ലയിലെ വൈപ്പിനടുത്തുള്ള ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. അച്ഛൻ്റെ പേര് കൊച്ചാവു വൈദ്യൻ, അമ്മയുടെ പേര് ഉന്നൂലി. അച്ഛൻ്റെ പേര് കൊച്ചാവു വൈദ്യൻ, അമ്മയുടെ പേര് ഉന്നൂലി. കെ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നീട് സഹോദരൻ അയ്യപ്പനായിട്ട് മാറിയത്. കെ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നീട് സഹോദരൻ അയ്യപ്പനായിട്ട് മാറിയത്. പിന്നീട് സഹോദരൻ അയ്യപ്പൻ അറിയപ്പെടുന്ന അപരനാമങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദരൻ അയ്യപ്പൻ, പുലച്ചോലൻ, പുലയ്യപ്പൻ, അയ്യപ്പൻ മാസ്റ്റർ, കേരള ചെകുവര, പിന്നീട് ആധുനിക പ്രസംഗ കലയുടെ പിതാവ്. എന്തൊക്കെയാണ്? സഹോദരൻ അയ്യപ്പനെന്നും പുലയ്യപ്പനെന്നും പുലച്ചോളനെന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നും കേരള ചെകുവരയെന്നും ആധുനിക പ്രസംഗ കലയുടെ പിതാവെന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് കെ അയ്യപ്പൻ എന്ന സഹോദരൻ അയ്യപ്പൻ. പിന്നീട് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങളിലൂടെയാണ് നമ്മൾ ഇനിയും കടന്നു പോകുന്നത്. 1917 കേരള സഹോദര സംഘം എന്ന് പറയുന്ന സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. 1917 മട്ടാഞ്ചേരിയിൽ കേരള സഹോദര സംഘം സ്ഥാപിച്ചു. ഇതിൻ്റെ മുഖപത്രമായിരുന്നു സഹോദരൻ. സഹോദരൻ പുറത്തിറങ്ങിയ വർഷം 1917. പിന്നീട് 1917 വിദ്യാഭൂഷണി സഭ എന്ന് പറയുന്ന സഭ ചെറായിയിൽ സ്ഥാപിച്ചു. 1917 വിദ്യാഭൂഷണി സഭ എന്ന് പറയുന്ന സഭ ചെറായിയിൽ സ്ഥാപിച്ചു. പിന്നീട് 1917 വ്യത്യസ്ത ജാതിയിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി മിശ്ര ഭോജനം നടത്തി എറണാകുളം ജില്ലയിലെ ചെറായിയിൽ. 1917 മിശ്ര ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. 1928 യുക്തിവാദി എന്ന് പറയുന്ന മാഗസിൻ പുറത്തിറക്കി. 1928 യുക്തിവാദി എന്ന് പറയുന്ന മാഗസിൻ പുറത്തിറക്കി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ യുക്തിവാദി മാഗസിൻ്റെ സ്ഥാപകനും എഡിറ്ററും സഹോദരൻ അയ്യപ്പൻ തന്നെ ആയിരുന്നു. 1928 കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1928 കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1938 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് രൂപം നൽകി. സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ പാർട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി. പിന്നീട് 1938 SNDP സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നീട് 1940 SNDPയുടെ പ്രസിഡൻ്റായും പ്രവർത്തിച്ചു. 1938 SNDPയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1940 SNDPയുടെ പ്രസിഡൻ്റായിട്ട് സ്ഥാനം വഹിച്ചു. 1949 കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമാകുന്ന ഏക സാമൂഹ്യ പരിഷ്കർത്താവായി സഹോദരൻ അയ്യപ്പൻ മാറി. 1949 കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമാകുന്ന ഏക സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് സഹോദരൻ അയ്യപ്പൻ മാറി. 1968 May 6 അദ്ദേഹം അന്തരിച്ചു. 1968 May 6 അദ്ദേഹം അന്തരിച്ചു. അപ്പം 1917 കേരള സഹോദര സംഘം സ്ഥാപിച്ചു മട്ടാഞ്ചേരിയിൽ. ഇതിൻ്റെ മുഖപത്രമായിരുന്നു സഹോദരൻ. സഹോദരൻ പുറത്തിറങ്ങിയ വർഷം 1917. 1917 വിദ്യാഭൂഷണി എന്ന് പറയുന്ന സഭ സ്ഥാപിച്ചു. 1917 മിശ്ര ഭോജനം നടത്തി. 1928
യുക്തിവാദി മാഗസിൻ ആരംഭിച്ചു. 1928 കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1938 സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. 1938 SNDPയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1940 SNDPയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു. 1949 കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമാകുന്ന ഏക സാമൂഹ്യ പരിഷ്കർത്താവായി അദ്ദേഹം മാറി. 1968 May 6 അദ്ദേഹം അന്തരിച്ചു. ഇനി ആലുവയ്ക്കെടുത്ത് ശ്രീനാരായണ സേവിക സമാജം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ. ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ. വേലക്കാരൻ എന്ന പത്രം പുറത്തിറക്കിയ, അല്ലെങ്കിൽ വേലക്കാരൻ എന്ന പത്രം അല്ലെങ്കിൽ മാഗസിൻ പുറത്തിറക്കിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ. പിന്നീട് കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പനാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി സന്ദേശം, അഹല്യ, പരിവർത്തനം, ഉജ്ജീവനം, സഹോദരി കുറത്തി. റാണി സന്ദേശവും അഹല്യയും പരിവർത്തനവും ഉജ്ജീവനവും സഹോദരി കുറത്തി എന്ന് പറയുന്ന കൃതി എഴുതിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ. റാണി സന്ദേശം, അഹല്യ, പരിവർത്തനം, ഉജ്ജീവനം, സഹോദരി കുറത്തി എന്ന് പറയുന്ന കൃതികളാണ് ഇദ്ദേഹം രചിച്ചത്. കർമ്മത്താൽ തന്നെ ചണ്ഡാലൻ, കർമ്മത്താൽ തന്നെ ബ്രാഹ്മൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി പോരാടുക, ആരുടെ പ്രശസ്ത വാക്കുകളാണ് സഹോദരൻ അയ്യപ്പൻ. ഇത്രയുമാണ് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കേരള PS നമുക്ക് പഠിക്കേണ്ടത്. ഏവർക്കും എൻ്റെ ഈ ചെറിയ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.